ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ അങ്കമാലിക്കാരൻ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ് പാരീസിൽ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാം, കുറേ ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിൻ്റർ തുടങ്ങിയ ശേഷമുള്ള ഒരു നല്ലൊരു സണ്ണിഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണെന്ന് കണ്ടപ്പോൾ ഫ്രണ്ട്സിനെയും കൂട്ടി ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങി. അപ്പോൾ എവിടെ പോകണം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ തപ്പിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയിൽ ഡിഫറെൻറ്റ് കളറിലുള്ള ബിൽഡിങ്ങുകൾ കുറച്ച് കണ്ടു. അപ്പോൾ ഗൂഗിൾ അമ്മാവൻ്റെ നിർദ്ദേശവും മേടിച്ച് നേരെ അങ്ങോട്ട് വിട്ടു. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. ഓരോ വീടും ഓരോ കളർ. ഇവിടെ വന്നിരിക്കുന്നവരും മിക്കവരും തന്നെ അവരവരിട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ ഞങ്ങളും ആവശ്യാനുസരണം ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 500 മീറ്ററാണ് ഈ ബിൽഡിങ്ങൾ രണ്ട് സൈഡിലും ഉള്ളൂ. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനായിട്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എവിടെ പോകാമെന്ന് ഗൂഗിളിൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞൊരു സ്ഥലമാണ് ജാർഡാ ദു ലക്സംബർഗ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കാം. ഞങ്ങൾ പോകുന്ന പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നടക്കാനും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനും വേണ്ടിയായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ പാർക്കിൽ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ഞാൻ കണ്ടൊരു കാര്യമാണ് കുറേ ബോട്ടുകൾ. അപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കളർ വെച്ചിട്ടുള്ള ഫ്ലാഗ് ആ ബോട്ടിൽ വെച്ച് തരും. 5 യൂറോ ആണ്, നമുക്ക് 30 മിനിറ്റ് ആ ബോട്ട് വെച്ച് നമുക്ക് ആ വെള്ളത്തിൽ ഓടിക്കാം. പാർക്കിൽ നമ്മളിരുന്നിരുന്ന സ്ഥലം അത്ര പച്ചപ്പൊന്നും ഇല്ലെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുന്തോറും പച്ചപ്പുള്ള കുറച്ച് ഗാർഡനുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒത്തിരി ആൾക്കാർ അവിടെ ഇരുന്ന് ബുക്കുകൾ കാര്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.